നമസ്കാരം, ക്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ പി എസ് ജി ലൂയിസ് കമ്പോസിൻ്റെ റോൾ എന്താണ്? അദ്ദേഹം പി എസ് ജിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആണോ അതോ പരിശീലകനാണോ? ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ പോലും ടെക്നിക്കൽ ഏരിയയിലേക്ക് അദ്ദേഹം കടന്നു വന്ന് ഒഫീഷ്യൽസിനോട് കയർക്കുന്നു, താരങ്ങളോട് ദേഷ്യപ്പെടുന്നു. ആകെ ഒരു പരിശീലകൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്ന പോലെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക. മോണോക്കെതിരെയും ചെറിയ രൂപത്തിൽ ഇതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും പി എസ് ജിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയറെ ഒന്ന് തരം താഴ്ത്തുന്ന തരത്തിലാണ് ഈ പ്രവൃത്തികളെന്ന് ആരെങ്കിലും കരുതിയാൽ അതിലവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ഗാൾട്ടിയർ പറയുന്ന അതിൽ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം അവിടെ വന്നോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ പാഷൻ്റെ ഭാഗമാണ്, അല്ലാതെ ടീമിൻ്റെ ടെക്നിക്കൽ ആൻഡ് ടാക്ടിക്കൽ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ലല്ലോ. അദ്ദേഹത്തിന് വിജയിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നതാണ്, ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ എന്ന് ഗാൾട്ടിയർ പറയുന്നു. ഇന്നലത്തെ മത്സരശേഷം ഗാൾട്ടിയർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, അതിലൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മൊണോക്കെതിരെ അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല. ലൂയിസ് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, വിജയിക്കാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്നയാളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിജയിക്കാനുള്ള ആഗ്രഹം ഉയർന്ന തരത്തിൽ തന്നെ ഞങ്ങൾക്കുണ്ട് താനും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ദേഷ്യവും ഉണ്ടായിരുന്നു എന്നല്ലാതെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ, അതായത് ഇന്നലെയാണിത് ഗാൾട്ടിയർ പറയുന്നത്, അതുകൊണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ അദ്ദേഹത്തിന് തൊട്ടരികിൽ ഉണ്ടായിരുന്നല്ലോ. ഒബ്വിയസ്ലി ചില ഇമേജസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൂയിസ് വളരെ പാഷനേറ്റ് ആണ്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ലൂയിസ് ടീമിൻ്റെ ടെക്നിക്കൽ ആൻഡ് സ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് ഭാഗമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ടീമിൻ്റെ ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല, ഒള്ളി അദ്ദേഹത്തിൻ്റെ പാഷൻ അവിടെ വന്ന് കാണിച്ചു എന്ന് മാത്രം അങ്ങ് കരുതിയാൽ മതി എന്നാണ് ഇപ്പോൾ ഗാൾട്ടിയർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തൊരു എസ് ഡി ആണിത് എന്ന് ആരാധകർക്ക് തോന്നിയാൽ ഒരു സംശയം, അതിലൊരു കുറ്റവും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ടെക്നിക്കൽ ഏരിയയിലേക്കൊക്കെ ലൂയിസ് കമ്പോസ് വരുന്ന ഘട്ടത്തിൽ പി എസ് സി 2-3 പുറകിലാണ്. അദ്ദേഹം അവിടെ നിന്ന് ഒഫീഷ്യൽസിനെ ചീത്ത വിളിക്കുന്നു, താരങ്ങളെ ചീത്ത വിളിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഒടുവിൽ പി എസ് സി 4-3 വിജയിക്കുന്നു. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിൽ എത്താം.